വളരെ സുഗമമായ ഒരു യാത്ര സമ്മാനിക്കുന്ന കോഴ പാല റോളം കടുത്തുരുത്തി കുറവലങ്ങാട് വഴി കടന്നു പോകുന്നു. ഒരു മന്ത്രി എന്ന നിലയിൽ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. പക്ഷെ മന്ത്രി ഇന്ന് എം എൽ എ ആണ്. ഈ പദവികളിലുള്ള ഒരു മാറ്റം എങ്ങനെ കണ്ടു നോക്കി? മന്ത്രി സ്ഥാനത്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന, നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന സർവാധികാരികൾ നടപ്പാക്കുക. എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ എം എൽ എ എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്ന പരമാധികാരികൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഏത് പദവിയിലിരിക്കുന്ന പദവിയുടെ പരമാധികാരം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക, ജനാഭിമുഖ്യമായി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത്, ഏത് പദവിയാണോ ആ പദവി കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തുമാത്രമാണോ അത്രയും ചെയ്യുക. നമ്മൾ അതിലുപരി നമ്മുടെ ഉത്തരവാദിത്വം ഏത് പദവിയായാലും ആ പദവിയോട് കുറപുലർത്തുക. ആ പദവിയിലൂടെ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും നീതിപൂർവമായി നിർവഹിക്കുക. ആത്മാർത്ഥമായി നിർവഹിക്കും. തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കടുത്തുരുത്തി പുനർസംഘടിപ്പിക്കപ്പെട്ട കടുത്തുരുത്തി വലിയ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായി കോതരങ്ങാട് അതിന്റെ ഒരു കേന്ദ്രസ്ഥാനത്തിന്റേതായ ഒരു അർഹത, അതിനെ എങ്ങനെ നോക്കും? തീർച്ചയായിട്ടും പുതിയ നിയോജക മണ്ഡലത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ സാഹചര്യം പരിശോധിക്കാൻ വേണ്ടി മധ്യകേന്ദ്രം എന്ന് പറയുന്ന പദ്ധതിയാണ്. കോവളങ്ങാടിന് ചുറ്റുമാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും. മധ്യകേന്ദ്രം എന്ന നിലയിലുള്ള പിന്നെ എല്ലാ പ്രദേശങ്ങൾക്കും എത്തിച്ചേരാവുന്ന ഒരു സ്ഥലം എന്ന ഒരു പ്രത്യേകത തീർച്ചയായിട്ടും ഭൂമിശാസ്ത്രപരമായ നിയോജക മണ്ഡലത്തിന്റെ മേഖലയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പഞ്ചായത്ത് എന്നത് മാനദണ്ഡം വെച്ചിട്ടാണ്. അങ്ങനെ ഒരു മാനദണ്ഡത്തിൽ കോവളങ്ങാടിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു സ്ഥാനം ലഭിക്കില്ല. നിലവിലുള്ള ഭൂമിശാസ്ത്രമാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ഏർപ്പാടാക്കും. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അല്ല, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട്. അപ്പൊ അന്ന് ഇവിടെ സംഭവിച്ചത് നമ്മുടെ പത്തനംതിട്ട മണ്ഡലം എത്തിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ സത്യത്തിൽ ജില്ലാ ഹെഡ്ക്വാർട്ടറാണ് പത്തനംതിട്ട മണ്ഡലം. പത്തനംതിട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ആറന്മുള മണ്ഡലം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് എല്ലാ സ്ഥലങ്ങളുടെയും ആ ഒരു പിന്നെ ഇത് അവരതിനൊരു അസസ്മെന്റ് എടുത്തിട്ടുണ്ട്. ആ അസസ്മെന്റിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു നിലപാടാണ് അവർ. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ഇപ്പൊ കല്ലറ പഞ്ചായത്ത് കടുത്തുരുത്തി നിയോജനത്തിൽ നിലനിർത്തണം എന്നുള്ള ഒരു ആവശ്യം അവരും ഉന്നയിച്ചു പോലും വൈക്കത്തേക്ക് മാറി. പക്ഷെ അത് വൈക്കത്തേക്ക് മാറി. അപ്പം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പിന്നെ ഭൂമിശാസ്ത്രപരമായ അവരൊരു ക്രൈറ്റീരിയ വെച്ചു അതിൽ കുറച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് അവർ നടന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ വരുന്ന ഒരു ഭാഗം കടുത്തുരുത്തി കേന്ദ്രസ്ഥാനമായിട്ട് വന്ന് നിയോജക മണ്ഡലത്തിന്റെ ഈ പൊതുവെ ഉള്ള പേരുകൾക്കകത്ത് അങ്ങനെ മാറ്റം വന്നില്ല. കോട്ടയം ജില്ലയിലെ ഇല്ലാതായ മണ്ഡലം വാഴൂർ മണ്ഡലം ഇല്ലാതായി എന്നുള്ള മണ്ഡലങ്ങൾ, ബാക്കി എല്ലാ മണ്ഡലങ്ങളുടെയും പേര് പഴയത് തന്നെയാണ്. മണ്ഡലങ്ങളുടെ പേര് വന്നിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം. കേരള വിദ്യാർത്ഥി കോൺഗ്രസിലൂടെയാണ് പൊതുജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരുന്നത്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഇടതുപക്ഷ സഹയാത്രികനായ രാഷ്ട്രീയ പ്രസ്ഥാനം തുറക്കുമായിരുന്നു. ഇത്തവണ ഒരു ചുവടുമാറ്റം, ഏത് മുന്നണിയാണ് കൂടുതൽ അഭികാമ്യം എന്ന് തോന്നുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചുവടുമാറ്റം എന്ന വാക്കിൽ ഒരു പ്രസക്തിയില്ല. എന്റെ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിന്നുള്ളതാണ്, ചുവട് ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാവം. മുന്നണികളല്ലല്ലോ ഇവിടുത്തെ മുന്നണികൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ കൂട്ടിലിട്ട സംവിധാന രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാവം. ജനാധിപത്യത്തിന്റെ ഒരു പാർട്ടികളാണ് ഞാൻ പ്രദാനം ചെയ്യുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ്. സി പി എമ്മിന്റെ എം എൽ എ മാർ സി പി എം പാർട്ടിയുടെ എം എൽ എമാർ, അല്ലെ കോൺഗ്രസിന്റെ എം എൽ എ മാർ കോൺഗ്രസിന്റെ എം എൽ എ. അപ്പൊ ആ പാർട്ടി എടുക്കുന്ന നിലപാടാണ്. അപ്പൊ പാർട്ടി എടുക്കുന്ന നിലപാടിന്റെ ഭാഗമായി നമ്മൾ നിൽക്കുന്നില്ലെങ്കിൽ അതാണ് ചുവട് പാർട്ടി. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, നമ്മുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി പാർട്ടിയെ വഞ്ചിക്കുക, അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധമായ നിലപാടെടുക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ അത് അങ്ങനെ സംഭവിക്കാറു. അങ്ങനെ വരുന്ന അത് ഓരോ സാഹചര്യങ്ങളായിരിക്കും ഓരോരുത്തരെ അത്തരം തീരുമാനങ്ങളിലേക്ക് എത്തി. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഞാൻ പാർട്ടിയോടൊപ്പം അടിയുറച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പിന്നെ പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന ഘടകമായി നിന്നിരുന്ന സമയത്ത് ഞങ്ങൾ പിന്നെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് പോകുന്ന പാർട്ടിയാണ്. ഇതിന് മുമ്പ് കേരള കോൺഗ്രസ് പാർട്ടി യു ഡി എഫിലേക്ക് വരാൻ, പി ജെ ജോസഫ് നേതൃത്വം കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പറയും മാണവ കരാറിന്റെ ഒരു സമയത്ത്. അല്ല, അത് ചർച്ച ഉണ്ടായിരുന്നു, അംഗമന്ത്രിയായിരുന്നു
അപ്പോ അംഗമന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം പരാജയപ്പെട്ടതെന്നൊരു ആക്ഷേപം രാഷ്ട്രീയ രംഗത്തെ എതിർചേരിയിലുള്ളവര് 100% അടിസ്ഥാനം ചെയ്ത് അതിനൊരു പ്രസക്തിയില്ല. കാരണം എന്റെ നിലപാട് ഞാൻ വളരെ വ്യക്തമായി പിന്നെ മന്ത്രിസ്ഥാനത്ത് എന്നെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടി ഏത് നിമിഷം ആവശ്യപ്പെട്ടാലും ഒന്ന് ശ്രീ പി ജെ ജോസഫ് സാർ മന്ത്രിസ്ഥാനത്തെ അദ്ദേഹത്തിന്റെ കുറ്റവും കേസ് അവസാനിച്ച് ഏത് നിമിഷം വരുന്നു, അതിപ്പോ ഈ എന്റെ മന്ത്രിസ്ഥാനത്തെ വിജയിച്ച് പിറ്റേ ദിവസം കേസ് വരുമ്പോൾ ഞാൻ പിറ്റേ ദിവസം കഴിക്കാൻ തയ്യാറാന്ന് പറയാം. ഞാൻ പറഞ്ഞു മനസ്സിലാണ്. അപ്പൊ എന്നെ എറണാകുളത്ത് വെച്ച് പാർട്ടിക്ക് വേണ്ടി മീറ്റിംഗ് ചേർന്ന് തീരുമാനിച്ച് ആ തീരുമാനം എടുത്തതിന് ശേഷം പി ജെ ജോസഫ് സാർ തീരുമാനം പ്രഖ്യാപിച്ചു വിദിൻ സെക്കൻഡ്സ്. ആ മാധ്യമ ലോകത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് നിമിഷം പി ജെ ജോസഫ് സാർ തിരിച്ചു വന്നാലും എന്റെ സ്ഥാനം ഞാൻ സ്വമേധയാ പിന്നെ അനുസരണയുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി സാധാരണ പ്രവർത്തകനാണ് ഒന്നത്. രണ്ട്, അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാർട്ടി എന്നോട് എപ്പോ ആവശ്യപ്പെട്ടാൽ പി ജെ ജോസഫ് സാർ വരുന്നതുമില്ല, രണ്ട് പാർട്ടി എപ്പോ ആവശ്യപ്പെട്ടാലും ഞാൻ രാജിക്കും. ഈ രണ്ട് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആണവ കരാറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിന്റെ പേരിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് പിന്നെ അങ്ങനെ ഒരു മുന്നണി മാറ്റത്തെ കുറിച്ച് അറിയാൻ പാർട്ടിക്ക് തീരുമാനിക്കാം. പാർട്ടി അങ്ങനെ തീരുമാനിച്ചാൽ അപ്പ എന്റെ രുചി. പക്ഷെ അതിനൊരു പ്രസക്തി ഇല്ല. ഒന്ന്, ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പിന്നെ പിന്നെ ആളുകൾ വിലക്കെടുക്കുന്നു എന്നും അതിന് കോടിക്കണക്കിന് രൂപയ്ക്കുള്ള പിന്നെ ഒരു വലിയ വിലവേശം നടക്കുന്നു എന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മുന്നണി മാറ്റം എന്ന് പറയുന്നത് ചിന്തിക്കരുത്. അത് കേരള കോൺഗ്രസിന്റെ മേൽ അല്ലെങ്കിൽ ഞങ്ങളെ പോലെ വ്യക്തിപരമായ ആളുകളെ ഈ ചാർജ് ചെയ്യുന്ന അതിന് നീക്കം നടന്നു കാണാം. ആരെങ്കിലുമൊക്കെ അത് ആഗ്രഹിച്ചു കാണാം. അങ്ങനെ കേരള കോൺഗ്രസിന് ഒരു എം പി മാത്രമുള്ള ഒരു സന്ദർഭത്തിൽ പാർട്ടിയുടെ എം പി അങ്ങനെ അപമാനിക്കുന്നു മന്ത്രി അക്കാരം. അങ്ങനെ കേരള കോൺഗ്രസിന് ഏത് ഓഫറുകൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇതിനുവേണ്ടി ശ്രമം നടത്തിയ ആളുകൾ അതൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ പാർട്ടിക്ക് ഇങ്ങനെ പാർട്ടിയുടെ വ്യക്തിത്വം ബലി കഴിച്ചുകൊണ്ട് ആണവ കരാറിന്റെ പേരിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ അങ്ങനെ ഒരു പിന്നെ വിലപേശലിലോ അല്ലെ അത്തരം ഒരു ചാക്കിട്ടുകൊടുത്തതിന്റെയോ ഒരു സന്ദർഭത്തിൽ എന്ന് ജനം കരുതുന്ന മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ രാഷ്ട്രീയ മാറ്റമോ ഒരു നിലപാട് മാറ്റമോ ഉണ്ടായാൽ ഇന്ത്യയിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും ഒരുപോലെ കേരള കോൺഗ്രസിനെ കഴിക്കുമായിരുന്നു. എങ്ങനെ ആ ആക്ഷേപം എങ്ങനെ സഹിക്കാൻ പറ്റും? അത് പാർട്ടി ചർച്ചയ്ക്ക് വെളിയിലുള്ള നീക്കം നടന്നു കാണും. പലതരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ്. പക്ഷെ പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടി ആണവ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ട്. പാർട്ടി അങ്ങനെ എടുത്തിട്ടുള്ള നിലപാട് അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കടകക്ഷി എന്ന നിലയിൽ കേരള കോൺഗ്രസ് നിൽക്കുന്ന സമയമാണ്. മുന്നണിയുമായി യോജിച്ചു നിന്നുകൊണ്ട് പിന്നെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ പാർട്ടി ചർച്ച ചെയ്ത ബി ജെ ജോസഫ് നേതൃത്വം. കേരള കോൺഗ്രസ് കെ എം മാണി നേതൃത്വം കേരള കോൺഗ്രസ് ലയിച്ചപ്പോൾ അവരൊരു മധ്യവർത്തി പോലെ വിനോദക്കാരനെ പോലെ പ്രത്യേക ഒരു റോളിൽ അങ്ങ് പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നു.